ഈ വിധിയിൽ ഞങ്ങൾ തൃപ്തരല്ല. ഇതിൽ കോടതിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയാണല്ലോ നമ്മുടെ SC ST കോടതി ഉള്ളത്. അപ്പോ അങ്ങനെയെങ്കിൽ വാദികളുടെ ഭാഗത്താണോ പ്രതികളുടെ ഭാഗത്താണോ കോടതി നിൽക്കുന്നതെന്ന് നമുക്ക് സംശയം. എല്ലാ കാര്യത്തിനും നമുക്ക് കോടതി ഉണ്ടായിരുന്നു. എന്നാലും ഈ വിധിയുടെ ഈ അവസാന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പം എന്തായാലും SC ST കോടതി വാദികളുടെ ഭാഗത്ത് നിൽക്കേണ്ടതായിരുന്നു. ഇതിൽ കോടതിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ ശക്തമായിട്ട് എടുത്തു പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇനി നമുക്ക് ഇവിടെയാണ് നീതി കിട്ടേണ്ടത്. നമ്മുടെ കോടതിയിൽ നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങോട്ടാ പോകേണ്ടത്? എവിടെ പോയിട്ടാണ് നീതി മേടിക്കേണ്ടത്? ഇത് നമ്മുടെ കോടതിയാണ്. നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടി ആദി പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെ ഉണ്ടാക്കി നമുക്ക് വേണ്ടിയിട്ട് ഉള്ള കോടതിയാണ്. ആ കോടതിയിൽ നമുക്ക് നീതി കിട്ടിയിട്ടില്ല. ഇനിയിപ്പം ഞങ്ങൾ എവിടെ പോയിട്ടാണ് ഈ നീതി തേടേണ്ടത്? എന്തായാലും നമ്മൾ ഞങ്ങൾക്കിനി ഒരു മാർഗമേ ഉള്ളൂ, മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളത്. ഞങ്ങൾ മേൽക്കോടതിയെ സമീപിക്കും. അതുപോലെ തന്നെ സർക്കാരിനോട് സർക്കാരിന്റെ സഹായങ്ങളൊക്കെ ഞങ്ങൾ തേടും. ഞങ്ങൾക്ക് രണ്ട് പ്രോസിക്യൂട്ടർമാരെ നിയമിച്ചു തരാൻ ഞങ്ങൾ സർക്കാരിനോട് അപേക്ഷിക്കും. അതുപോലെ തന്നെ ഒരു മാനസികാരോഗ്യ കേന്ദ്രം നമ്മുടെ അട്ടപ്പാടിയിൽ എന്തായാലും നിർബന്ധമായിട്ടും അട്ടപ്പാടിയിൽ അത് ഞങ്ങൾക്ക് സർക്കാർ അനുവദിച്ചു തരണം. കാരണം ഇതുപോലെ ഇനി ഒരിക്കലും ആർക്കും വരാത്ത രീതിയിൽ ഞങ്ങൾ എന്താ ഇതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. സുപ്രീം കോടതി വരെ ആണെങ്കിലും നമ്മൾ പോയി നീതി നേടിയിട്ടേ ഇങ്ങോട്ട് തിരിച്ചു മടങ്ങുകയുള്ളൂ. ആ ഒരു ഭാഷയിൽ തന്നെയാണ് ഉള്ളത്. കാരണം നമ്മുടെ കോടതിയിൽ നീതി കിട്ടിയില്ല. അതുപോലെയാണ് ഈ കൂറുമാറ്റത്തിലും ഒരുപാട് രംഗങ്ങൾ, നാടകീയ രംഗങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. എന്നാലും ഈ കൂറുമാറിയവർക്കെതിരെയും നടപടികൾ ഉണ്ടാവണമെന്ന് ഞങ്ങൾ അവർക്കെതിരെയും ശക്തമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിന് ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഈ ശിക്ഷയിൽ ഞങ്ങൾ തൃപ്തരല്ല. കോടതിയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം കോടതിക്ക് മനസ്സിലായിട്ടില്ല അവിടെ എന്താണ് സംഭവിച്ചത്. വനത്തിൽ നിന്നും മധുവിനെ ആരോ വിളിച്ചു പറഞ്ഞ് അവിടെയുള്ള ആൾക്കാർ വനത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ നിന്നും മധുവിനെ ക്രൂരമായി അടിച്ചമർത്തി തല്ലിച്ചതച്ച് എന്താ ഭാര്യയെല്ലാം തകർത്തിട്ട് വരുന്ന ആൾക്കാർ ഒരു നരഹത്യ എന്ന് പറഞ്ഞ് പറഞ്ഞല്ലോ. അപ്പൊ അതിന് ഇത് കാരണം നമുക്ക് ഇന്ന് മനസ്സിലായതാണ്. അപ്പം അങ്ങനെ ഇത് പറ്റില്ല. അവര് വിളിച്ചു വരുത്തി ആൾക്കാരെ മൊത്തം വനത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ച് അവിടെ ഏകദേശം 11 മണിക്ക് പിടിച്ച് അതിക്രൂരമായി മർദ്ദിച്ച് വടി കൊണ്ട് തല്ലി ചതച്ച് ചവിട്ടി പട്ടിയാണെന്ന് വിളിച്ച് അതുപോലെ നമ്മൾ ആദിവാസികളാണ്, ആദിവാസികളെ എന്തും പറയാമെന്നുള്ള തന്റെ ഇടം ഇത് ഇനി നടക്കില്ല. കാരണം ഇനി നടക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് പറയാണ്, കാരണം നമുക്ക് നീതി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. എന്റെ പ്രോസിക്യൂട്ടർ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇത് ഈ കേസ് ഇങ്ങനെ ഇവിടെ വരെ കൊണ്ടെത്തിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്താ ഒരു 4 വർഷത്തെ കാലം ഈ പ്രതികൾക്ക് പ്രയോജനപ്പെട്ട വർഷങ്ങളായിരുന്നു. അവരെല്ലാം മുതലെടുത്തു. അതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ട രീതിയിലുള്ള താൽക്കാലിക ശിക്ഷ പോലെ തന്നെ അവർക്കുണ്ടായി. ഞങ്ങൾ ഇതിൽ തൃപ്തരല്ല. ഇത് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. ഞാൻ ഇതിൽ തൃപ്തയല്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച നീതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പ്രോസിക്യൂഷന്റെ പരാജയം, ഞാൻ പ്രോസിക്യൂഷനിൽ ഒരു പരാജയം സംഭവിച്ചിട്ടില്ല. പ്രോസിക്യൂഷന് ഇതിനെതിരെ നല്ലോണം കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അനുഭവമാണ്. ഞങ്ങളാണ് അനുഭവിച്ചത്. എല്ലാ കാര്യങ്ങളും അനുഭവിച്ചത് ഞങ്ങളാണ്. കോടതിയോ അതുപോലെ പുറത്തുള്ള ജനങ്ങളോ ആരും തന്നെയല്ല. വനത്തിനകത്ത് താമസിക്കുന്ന ഞങ്ങളാണ് എല്ലാ ഇതും അനുഭവിച്ചത്. ഞങ്ങളെയാണ് അടിച്ചമർത്തപ്പെടുന്നത്. അത് ഇനി ഒരിക്കലും ഞങ്ങൾ ഇത് ഇങ്ങനെ അടിച്ചമർത്തപ്പെടാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല. കാരണം അങ്ങനെ സംഭവിക്കരുത്. ഒരിക്കലും ഈ കേരളത്തിന് അത് സംഭവിക്കരുത്. കേരളൊട്ടാകെ നമ്മളോട് ഒപ്പമുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ, ആ ഒരു ധൈര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. എന്താ നമുക്ക് ആരുമില്ല എന്നുള്ളൊരു ധൈര്യം ഈ പ്രതിഭാഗത്തിന് ഉണ്ടായിരുന്നു. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ പ്രതിഭാഗത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം തെറ്റാണ് എന്ന് പ്രതിഭാഗം മനസ്സിലാക്കണം.
പ്രതിഭാഗത്തിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അത് സുപ്രീം കോടതി വരെ പോയാലും ഞങ്ങൾ നീതി നേടിയേ മടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് കോടതിക്ക് അത് മനസ്സിലായിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം വനത്തിൽ നിന്നും മധു വനത്തിലാണ് താമസിക്കുന്നത്. കാരണം വർഷങ്ങളായി വനത്തെ ആശ്രയിച്ച് ജീവിച്ചവരാണ് ഞങ്ങൾ. വനത്തിൽ നിന്ന് ഞങ്ങൾ എന്തിനാണ് പുറത്താക്കേണ്ട അവസ്ഥ എന്താണോ എന്തിനാണ് ഉണ്ടായത്? അതുകൊണ്ട് വനത്തിൽ നിന്നും ഞങ്ങളെ പിടിച്ചു തള്ളാൻ ആരെ കൊണ്ടും സാധിക്കില്ല. വനത്തിൽ നിന്നും ഞങ്ങൾ പുറത്തിറങ്ങില്ല. നമ്മുടെ ഞങ്ങളുടെ വനമാണ്, ഞങ്ങൾ സംരക്ഷിച്ച വനമാണ്. ഞങ്ങളുടെ വനത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ലേ? ഞങ്ങൾക്ക് ആ വനത്തിനകത്ത് ജീവിക്കാനുള്ള അവകാശം നിങ്ങളായി തട്ടിപ്പറിച്ചെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ആ വനത്തിൽ നിങ്ങൾ എന്താണ് കണ്ടിട്ടുള്ളത്? എന്താണ് മധുവിനെ അവിടെ നിന്നും ഇല്ലാതാക്കാൻ കാരണം എന്താണ്? ഇതിനൊക്കെ ഉത്തരം പറയട്ടെ. ജനസമൂഹമേ നമ്മൾ ഉണരേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്രയും ബുദ്ധിമുട്ടുകൾ, ഇത്രയും അവഗണനകൾ, ഇത്രയും കുറ്റപ്പെടുത്തലുകൾ എല്ലാത്തിനും എല്ലാം അനുഭവിച്ച് മുന്നോട്ട് വന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഈ ഒരു അനുഭവം ഞങ്ങൾക്കൊരു പാഠമാണ്. അതുകൊണ്ട് ഈ എന്താ കോടതിയിൽ ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല.